അത് മുഷീനെ കിട്ടിയിരിക്കുകയാണ്. കണ്ടില്ലേ മീശയെ, കണ്ടില്ലേ മീശ ഉണ്ടായാണോ മുഷീന്ന് പേരിട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത മീനെ പിടിക്കാം. അവൻ ഒരെണ്ണം കിട്ടി ഗൈസ്, ഓ നമുക്ക് ഓടിപ്പോയി നോക്കാം. അവൻ എന്തോ പിടിച്ചിട്ടുണ്ട്. ഓ എന്ത് വേണാത്, അങ്ങനെ കോഴിക്കോടുകാരൻ ചെറുക്കന് മീൻ പിടിച്ച്. ഗൈസ് നമ്മൾ ഇന്ന് രാത്രി ഫിഷിംഗ് ആണ് നടത്താൻ പോകുന്നത്. അപ്പം നമ്മള് തുടങ്ങിയിട്ടുണ്ട് മീൻ പിടുത്തം. നൌഫലുണ്ട് ഇവിടെ, നമ്മുടെ സജിച്ചേട്ടനുണ്ട്, നമ്മുടെ കോഴിക്കോടുകാരൻ ചെറുക്കൻ നമ്മുടെ അബി അബിയുണ്ട്. ആശാനൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ നമുക്കിപ്പോ ടോട്ടലി ഇതാണ് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട്. കണ്ട ഓ ഒരെണ്ണം പാമ്പ് പോലെ ഇവിടെ നേടിയിരുന്നു, എന്തോന്ന് അറിയാൻ വയ്യ. എന്തോ അതിന്റെ പേരെന്തോണ്ണാ? ഓക്കെ, നെടുമീന്റെ ചെറുതാണെന്നാണ് തോന്നുന്നത്. അപ്പൊ മറ്റേത് പേര് ഇതിലായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയുക. കാര്യം നമുക്ക് ഈ നന്മളത്തിൽ, അതായത് ഉപ്പില്ലാത്ത വെള്ളത്തിലെ മീനിന്റെ പേര് നമുക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ, നമുക്ക് കായലും കടലിലൊക്കെ അറിയാവുള്ളൂ. അപ്പൊ ഓക്കെ, നമ്മള് ഫിഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്തായാലും ചൂണ്ടയിടുന്നില്ല. ഇവര് എരയെന്ന് പറയുന്ന നമ്മുടെ കോഴിയുടെ ഒക്കെ വേസ്റ്റ് ഇല്ല, കുടല് അതായത് കൊത്തിയിടുന്നത്. അപ്പൊ ഇവിടെ ഒരു കനാല് പോയൊരു സംഭവം ഉണ്ട്, അതിപ്പം നിങ്ങക്ക് രാത്രി നല്ലോണം കിട്ടത്തില്ല. കാര്യം അതിന്റെ പകലെടുത്ത വീഡിയോ ഞാൻ ഇവിടെ ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് ഞാൻ ഇതിന്റെ അകത്ത് പേസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിന്റെ കറക്റ്റ് വിഷ്വൽസ്. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ്, നല്ല വെള്ളവും നല്ല ഫ്ലോയും ഉണ്ട്. ഇപ്പം അതിന്റെ സൗണ്ട് തന്നെ കണ്ടില്ലേ, സൗണ്ട് വെള്ളം ഒഴുകുന്ന സൗണ്ട് തന്നെ നല്ലോണം കേൾക്കാം. അപ്പം നമുക്ക് കൂടുതൽ മീൻ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, സ്റ്റേ വിത്ത് മീ. നൌഫലൊരു ചുള്ളിക്കമ്പോട്ട് ഇരിക്കുകയാണ്, ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ സൈചേട്ടൻ അവിടെ ഉണ്ട്. അപ്പം മീൻ കിട്ടുമ്പോൾ നമുക്ക് വരാം. കാര്യം ഇപ്പം മീൻ പിടിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല, വെട്ടം കുറവാണ്. ആപ്പാട് ഒരു പോസ്റ്റിന്റെ വെട്ടം മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ ഇവിടെ ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം നല്ല ശക്തിയായിട്ട് ഒഴുകി പോവുകയാണ്. ഇതൊരു തോടായിരുന്നു, നമ്മൾ ആദ്യം വന്ന സമയത്ത് മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതിങ്ങനെ അനങ്ങാതെ കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പം ഭയങ്കര വെള്ളമാണ്. ഇപ്പൊ ചൂണ്ടിയിടുന്ന ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്, എന്തെങ്കിലും കിട്ടിയോ നോക്കണം. അവരൊരെണ്ണം കിട്ടി ഗൈസ്, ഓ നമുക്ക് ഓടിപ്പോയി നോക്കാം. അവർ എന്തോ പിടിച്ചിട്ടുണ്ട്. ഓ എന്ത് വേണാത്, അങ്ങനെ കോഴിക്കോടുകാരൻ ചെറുക്കന് മീൻ പിടിച്ച്. എന്താണിത്? മുഷി. ഓ ഇതിലെ കൊത്തിയാ നോന്നല്ലേ മുഷു. ഞാൻ പോളാ, ഇത് അരക്കിവിടാ, കൊത്തി അരക്കി. ഇത് കാര്യം കേറുന്ന ഇടക്ക് ഓ പോലീസ് സാധനം. ഇത് ഇത് നല്ല രുചിയാ പക്ഷെ ഇതിന്. മുഷി ഇത് പിടിക്കുമ്പോഴേ സൂക്ഷിക്കണം, ഇതിന്റെ മുള്ളു തട്ടിക്കന്നല്ലേ അരക്കും കേട്ടോ. ഇവൻ പിടിക്കുന്ന മള്ളി സാധനം പിടിക്കത്തുള്ളേ, വേറെ എന്തെല്ലാം ഉണ്ടടാ ഇതില്. അതൊന്നും പിടിക്കാതെ ഇത് മാത്രം പിടിച്ചു. പക്ഷെ കൊള്ളാം. അയച്ചിട്ട് അയച്ചിട്ട് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ വീഡിയോ ഇട്, ഞാൻ അയക്കാം. നിങ്ങൾ പിടിച്ചിരുന്ന കാര്യങ്ങനെ എന്തോ ചെയ്യാനെന്ന് പറ പിള്ളേർക്കൊന്നും. നമ്മടെ ഇത് തെറ്റാടാ, അതിനും തല തറകടിച്ചു വന്നാലോ. കാര്യം ഇതിന്റെ മുള്ളു കട്ടിങ്ങനെ അരക്കും. മറ്റേ സാധനം ഞാൻ മൂന്ന് മീനും വേറെ വേറെ ഇതിന്റെ നീ കൊണ്ടുപോയിക്കോ കോഴിക്കോട്. വണ്ടി ഒന്ന് ഒതുക്കി പറ, നമ്മുടെ വണ്ടിയാണോ വരുന്നത്? ഇത് നമ്മുടെ തുരുത്തിൽ കിടന്ന് മീൻ. ഓക്കെ, മീനിന്റെ അഭ്യാസം കാണിച്ച നമുക്ക് മുഷീനെ കിട്ടിയിരിക്കുകയാണ്. കണ്ടില്ലേ മീശയെ, കണ്ടില്ലേ മീശ ഉണ്ടായാണോ മുഷീന്ന് പേരിട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത മീനെ പിടിക്കാം. ഗൈസ് നമുക്ക് കിട്ടിയ മൂന്ന് മീനും നമ്മള് അറുക്കുകയാണ്. അതിനെ നമുക്ക് വറുക്കാൻ, ഗ്രില്ലടിക്കാൻ വേണ്ടിയാണ്. നൈറ്റ് മീൻ ഫിഷ് ഗ്രില്ലാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം കിട്ടിയ ഇതിന്റെ പേരെന്തായിരുന്നു? കുറുവ. കുറുവ, അതിന്റെ പേര് കിട്ടിയിട്ടുണ്ട്. കുറുവയെന്നാണ്. കുറുവയും പിന്നെ മറ്റേ ഇല്ല മൊയ് 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 അല്ലേ അത്? അതിപ്പോ അറുക്കാം. ഞങ്ങളുടെ അവിടെ മൊയ് മൊയ് എന്ന് പറയും. ഇനി കുത്തി അരക്കുന്നല്ലേ, കുത്തി അരക്കുന്ന മീനാ അത്. അപ്പൊ അതും മറ്റേത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അപ്പൊ അത് നമുക്ക് ഇനിയിപ്പം മസാലയൊക്കെ തേച്ചിട്ട് വേറൊരു രൂപത്തിൽ കാണാം. ഓക്കെ, ഇതിന്റെ തൊലി ഉരിക്കണം അല്ലേ. സോറി ഗൈസ്, മീൻ വറുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തോരം അടുത്ത പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ജോ ദി വോയേജർ സൈനിങ് ഔട്ട്.